കൃഷി കണ്ടത് തുടക്കത്തിൽ ഇങ്ങനെ നിന്ന ഇലകളായിരുന്നു കണ്ടോ കണ്ടോ മുഞ്ഞ കയറി ഇത്രയും പരുവായപ്പോൾ തന്നെ മുഞ്ഞ കയറി നശിപ്പിച്ച ചെടികളായിരുന്നു ഇത് ഇങ്ങനെ നിന്ന ചെടികളെയാണ് നമ്മൾ ഈ മരുന്ന് ഉപയോഗിച്ചിട്ട് നേരെയാക്കി കൊണ്ടുവന്നത് നല്ല കണ്ട് ഈ രണ്ടര പരുവായപ്പോഴത്തേക്ക് മുഞ്ഞ അങ്ങ് പൂണ്ടടക്കം അങ്ങ് മുഞ്ഞയായിരുന്നു കണ്ട് ഇവിടെ എല്ലാം അങ്ങ് മുഞ്ഞ അടിച്ചതാണ് മുഞ്ഞ കയറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നീരെല്ലാം ഊറ്റി കുടിക്കും അപ്പോൾ നമ്മുടെ ചെടികളിലൊക്കെ അങ്ങോട്ട് ഇങ്ങനെയൊക്കെയുള്ള ഉറുമ്പുകൾ കയറി വരും പലതരത്തിലുള്ളതായ ഉറുമ്പുകൾ അവർക്കൊക്കെ നമ്മളിങ്ങനെ അങ്ങോട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തുണ്ടല്ലോ ഹലോ നമസ്കാരം ഞാൻ മിനി എല്ലാവർക്കും മിനി സ്ലൈസ് സ്റ്റൈലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം കുറേ പേര് കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് കാരണം ഒരു 80% ആൾക്കാരും അപ്പം പ്രായം ചെന്ന ആൻറ്റിമാരാണെന്നുണ്ടെങ്കിലും കൊച്ചുമക്കളാണെന്നുണ്ടെങ്കിലും എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പം എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്നതായ ഒരു പ്രശ്നമാണ് മുഞ്ഞ വെള്ളീച്ച അതുപോലെ തന്നെ ഉറുമ്പ് അങ്ങനെ പല കീടങ്ങൾ നമ്മുടെ പച്ചക്കറികൾ വന്നിട്ട് നമ്മുടെ പച്ചക്കറികളെ എല്ലാം നശിപ്പിച്ച് കളയാണ് അല്ലേ നമ്മൾ കഷ്ടപ്പെട്ട് അങ്ങോട്ട് ചെയ്യും പിറ്റേന്ന് ചെന്ന് നോക്കുമ്പോൾ നല്ലതുപോലെ നിൽക്കുകയും ചെയ്യും പിന്നെ പിറ്റേന്ന് ചെന്ന് നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ മുഞ്ഞയും ഓരോ പ്രാണികളൊക്കെ വന്നിട്ട് നശിപ്പിച്ച് കളയുന്നതായ ഒരു സംഗതി കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ടാകും അപ്പോൾ അതിനൊരു പ്രശ്ന പരിഹാരമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പം കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് എങ്കിലും അതൊക്കെ ചിലർക്ക് ഫലവത്താവും ചിലർക്ക് ഫലവത്താവത്തില്ല പക്ഷേ ഇത് എല്ലാവർക്കും ഒരുപോലെ ഫലവത്താവുന്ന ഒരു സംഭവമാണെന്ന് കാണിക്കാൻ പോകും അപ്പം ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കാം ഇപ്പം നമ്മുടെ മുളകിനെയാണ് ഏറ്റവും കൂടുതൽ വെള്ളീച്ച ആക്രമിക്കുന്നത് പിന്നെ നമ്മുടെ തക്കാളി പിന്നെ ഇപ്പം വെള്ളീച്ച ഇല്ലാത്ത ഒരു ചെടികളും ഇല്ല അപ്പം എല്ലാവരുടെയും ചെടിക്കകത്ത് വെള്ളീച്ചയുടെ ശല്യം ഭയങ്കരമാണ് ഞാനെങ്ങനെ ആ വെള്ളീച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇത് അടിച്ചു കൊടുത്തപ്പോൾ എൻ്റെ വെള്ളീച്ചയൊക്കെ നല്ല പോയിട്ട് ഇലയൊക്കെ നല്ല വൃത്തിക്കിരിക്കുകയാണ് കണ്ടോ നല്ല കഴുകിയെടുത്തതുപോലാണ് ഇരിക്കുന്നത് അപ്പം നമ്മുടെ മുളകും നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട് മുളകിൻ്റെ മുളക് ഒറ്റ കൊമ്പായിട്ട് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടെന്നറിയുമ്പോൾ അതിൻ്റെ മണ്ട ഒന്ന് കിള്ളിക്കൊടുക്കണം അപ്പോൾ ഞാൻ രണ്ട് തൈയാണ് ഇതിനകത്ത് നട്ടിരിക്കുന്നത് ഇപ്പോൾ നോക്കിയാലറിയാം ഒരു ഗ്രോ ബാഗിനകത്ത് രണ്ട് തൈ നട്ടിട്ടുണ്ട് അപ്പം രണ്ടിൻ്റെയും മണ്ട ഞാനൊന്ന് നുള്ളി കൊടുത്തു നുള്ളി കൊടുത്തപ്പോൾ അതിനകത്ത് ഇഷ്ടം പോലെ ബ്രാഞ്ചസും വന്നിട്ടുണ്ട് കണ്ടോ അപ്പം നമുക്ക് ഇതിനകത്ത് അടിച്ചു കൊടുത്താൽ മരുന്ന് എന്താണെന്ന് നോക്കാം അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തായിരുന്നു ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അതായത് മാജിക് അപ്പം ഈ മാജിക്ക് തേടി ഞാൻ കുറേ നടന്നു കേട്ടോ അപ്പോൾ എവിടെ കിട്ടുമെന്ന് നമുക്കറിയത്തില്ലായിരുന്നു ഇപ്പം നമ്മുടെ അടുത്തുള്ള സീ ഷോപ്പിലൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ട് പിന്നെ അങ്ങോട്ടുള്ള ബസ് സൗകര്യമൊക്കെ കുറവായതുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് അടുത്തുള്ള സീഡ് കടയിലൊക്കെ അന്വേഷിച്ചിട്ട് കിട്ടിയതുമില്ല വീണ്ടും അവിടെ തന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ മാജിക്ക് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ആ മാജിക്ക് വാങ്ങിച്ചു ഞാനതിൻ്റെ ചെടികളിലൊക്കെ പ്രയോഗിച്ചു അപ്പം അത്ഭുതമെന്ന് പറയട്ടെ മുഞ്ഞയൊക്കെ പമ്പ കിടക്കുമെന്ന് പറയുന്ന മാതിരി മുഞ്ഞ എല്ലാം പോയി അതുപോലെ വെള്ളീച്ചയും പോയി പുഴുക്കളും പോയി വളരെയധികം മാറ്റം നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് അപ്പം അതെങ്ങനെയാണ് നമുക്ക് ചെടികളിൽ തളിക്കുന്നതെന്ന് നോക്കാം ഇതൊരു ജൈവ കീടനാശിനി തന്നെയാണ് ഇതിന് 60 രൂപയാണ് വില എടുത്തിരിക്കുന്നത് ഇത് രാസ കീടനാശിനിയൊന്നുമല്ല ഇത് അഗ്രോയുടെ ജൈവ കീടനാശിനി തന്നെയാണ് ധൈര്യമായിട്ട് നമുക്ക് ചെടികളിലൊക്കെ നമുക്കിത് പ്രയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് പ്രയോഗിക്കുകയെന്ന് നോക്കാം അപ്പോൾ കഴിവതും നമ്മൾ പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുമ്പോൾ രാസ കീടനാശിനികളും അതേപോലെ രാസവളങ്ങളും ഒഴിവാക്കിയിട്ട് എല്ലാം ജൈവ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് എല്ലാം കൊണ്ടും നല്ലത് ആരോഗ്യത്തിനാണെങ്കിലും എല്ലാം കൊണ്ടും പ്രകൃതിക്കാണെങ്കിലും എല്ലാം തന്നെ നല്ലത് നമ്മുടെ ജൈവ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുന്നതാണ് അപ്പം നമ്മൾ ആദ്യം നമ്മൾ ജൈവ കീടനാശിനി തളിച്ചാൽ തന്നെയും നമ്മുടെ ചെടികളിൽ ആദ്യം അതിൻ്റെ ഒരു വീര്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് വെറും വെള്ളം നോർമൽ വെള്ളം നമ്മൾ ആ ചെടിയിലൊന്ന് സ്പ്രേ ചെയ്യണം അപ്പം നോർമൽ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ നോർമൽ വെള്ളം നമുക്ക് ആദ്യം ചെടിയിലൊന്ന് സ്പ്രേ ചെയ്യാം എന്നിട്ട് നമുക്ക് മാജിക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം അപ്പം നമ്മൾ എപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളമൊക്കെ ഇങ്ങനെ തളിക്കുമ്പോൾ നോർമൽ വെള്ളമാണെങ്കിൽ പോലും ഇപ്പം ഈ വെള്ളീച്ചയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സ്പീഡിന് അങ്ങോട്ട് അടിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ ആ വെള്ളീച്ചയൊക്കെ അങ്ങ് പറന്നു പോക്കോളും അപ്പം നല്ല ചെറുതായിട്ട് അവിടെ ഇരിപ്പുണ്ട് ഇങ്ങനെ അങ്ങോട്ട് അടിച്ചു കൊടുക്കുമ്പോഴല്ലോ അവരങ്ങ് പൊക്കോളും അതിൻ്റെ സ്ഥലം പോലും അറിയാത്ത രീതിയിൽ ആയിപ്പോക്കോളും ഇച്ചിരിയൊക്കെ മെനക്കെട്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ അപ്പം എല്ലാത്തിലും ഇതിൻ്റെ കൂമ്പ് ഭാഗത്തോട്ടെല്ലാം ഈ മുള ഭാഗത്തോട്ടെല്ലാം നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതെല്ലാം ഒറ്റ കമ്പായിട്ട് ഇങ്ങനെ വന്നതായിരുന്നു ഇപ്പം അത് നമ്മൾ അതിൻ്റെ മണ്ട ഒന്ന് നുള്ളി കൊടുക്കുമ്പോൾ നമുക്ക് കുറേ ശിഖരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കണ്ടോ ഇവിടെ ഒന്നും ഇപ്പം വെള്ളീച്ച ഇല്ല അത് ഞാനൊന്ന് പ്രയോഗിച്ചു
ഒരാൾ നമുക്ക് പറഞ്ഞു തന്നാലും നമ്മളത് പ്രയോഗിച്ച് ശരിയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് മറ്റുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കാവല്ലേ. തെറ്റ് പറഞ്ഞു കൊടുത്ത് മൊത്തത്തിൽ വാടിപ്പോയതിനേക്കാൾ നല്ലത് ഞാൻ തന്നെ അത് പ്രയോഗിച്ചിട്ട് എല്ലാവർക്കും ഒന്ന് പറഞ്ഞുതരാന്ന് കരുതി. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് നമ്മുടെ ഒരു കുറ്റിയമ്മരയാണിത്. അപ്പോൾ എല്ലാത്തിനും ഇത് കുരുടിപ്പിന്, വെള്ളിയച്ചയ്ക്ക്, മുഞ്ഞയ്ക്ക് എല്ലാത്തിനും നല്ലൊരു മരുന്നാണിത്. ഉറുമ്പിന്, ഉറുമ്പിന് ഏറ്റവും നല്ലത്, ഉറുമ്പ് പുഴുക്കൾ എല്ലാം മാറിക്കട്ടെ. ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഒഴിച്ചിട്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും എല്ലാവർക്കും. ഇത് കണ്ടില്ലേ, ഈ പയറൊക്കെ ഉണ്ടല്ലോ, ഈ രണ്ടില വന്നപ്പോഴേ മുഞ്ഞ കയറി നശിച്ച് ഒരു വല്ലാത്ത പരുവത്തിൽ നിൽക്കുമായിരുന്നു. ഈ രണ്ടില വന്നപ്പോഴേ അതങ്ങ് കുരുടി വല്ലാത്ത രീതിയിൽ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഈ പിന്നെ ഈ മാജിക്കിനെ കുറിച്ച് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞത്. അപ്പം തന്നെ അത് പ്രയോഗിച്ചപ്പോഴേ എനിക്ക് നല്ല മാറ്റം ഉണ്ടായി. ആ മുഞ്ഞയൊക്കെ എനിക്ക് കരിഞ്ഞ മതിയങ്ങായിപ്പോയി. പിന്നെ മുഞ്ഞയുടെ ശല്യമേ ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. അപ്പം അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി വെള്ളം തളിച്ചു കൊടുത്തിട്ട് ഇപ്പം എപ്പോഴും നമ്മളിങ്ങനെ ഇങ്ങോട്ട് ഒരു മഴയുടെ പ്രതീതിയിൽ നമ്മൾ വെള്ളം തളിച്ചു കൊടുത്താൽ ഈ ഓസിട്ട് ഒരുപാട് സ്പീഡിന് അടിക്കണമെങ്കിൽ നല്ലത് ഇങ്ങനെ നമ്മൾ ചെയ്താൽ അതായിരിക്കും കുറേ കൂടെ നല്ലത്. കൊച്ചും മെനക്കെടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് നമ്മൾ ഈ കുറേ നടേണ്ട, കുറേ നടാതെ കുറച്ച് മാത്രം നട്ടുകൊണ്ട് നല്ല രീതിയിൽ കെയർ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇവരെ എല്ലാം മുഞ്ഞ ആക്രമിച്ച പയറുചെടികളായിരുന്നു. ഇത് പല ടൈപ്പിൽ ഉള്ള പയർ രണ്ട് രണ്ട് വീതം ഞാൻ നട്ടതായിരുന്നു. ഇത് ഇപ്പം എൻ്റെ അടിയിലത്തെ ഇല കാണുമ്പോഴേ അറിയാം കണ്ടോ, ഇതെങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ നിൽക്കുമായിരുന്നു. ചെറിയൊരു മഞ്ഞ കളറും ഒക്കെ ബാധിച്ചിട്ട് കുരുടി നിൽക്കുന്ന ഒരു രീതിയിൽ നിൽക്കുമായിരുന്നു. ഇപ്പോൾ ആ കുരുടിപ്പൊക്കെ അങ്ങ് മാറി കേട്ടോ. ഇവിടെ കുരുടിപ്പൊക്കെ മാറിയിട്ട് നമുക്ക് ഒരു രണ്ട് പച്ചത്തടപ്പയർ ഇതിനകത്ത് പിടിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അത് നല്ലതുപോലെ മേലോട്ട് പടർന്ന് അണ്ട പന്തലിലോട്ട് കയറാനായിട്ട് തുടങ്ങി. അപ്പം നമുക്ക് ജൈവ സിലറിയൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ സമയമാണ്. ഇങ്ങനെ പടർന്ന് പന്തലിലോട്ട് കയറുമ്പോൾ നമ്മൾ ജൈവ സിലറിയൊക്കെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ജൈവ സിലറി ഇല്ലാത്തവർ ചാണകം, പച്ചച്ചാണകം കലക്കി ഒഴിക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് നമുക്ക് അടിച്ച് കലക്കി ഇതിനകത്തൊക്കെ ഒഴിക്കാം. അതുതന്നെ വേസ്റ്റ് വെള്ളത്തിൽ ഇട്ടിട്ട് പുളിപ്പിച്ച് അത് ഒഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കടല പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ച് അത് ഒഴിക്കാം. ഏത് രീതി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം. നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഇടാം. അങ്ങനെ വളപ്രയോഗങ്ങൾ പല രീതിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മാജിക്ക് ഉപയോഗിക്കുന്നത് നോക്കിയാലോ. അപ്പം നമ്മുടെ മാജിക്ക് നമുക്ക് നോക്കാം. അപ്പം മാജിക്ക് ഞാൻ ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത് കുറച്ച് ഉപയോഗിച്ചായിരുന്നു. ഇത് നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്ന ഈ അടപ്പുകൾ കാണുമല്ലേ. അപ്പം അതിൽ നമുക്ക് അളന്നെടുക്കാം. അപ്പോൾ ഒരു 3 ml ആണ് ഇത് വേണ്ടത് ഈ മാജിക്ക്. അപ്പം ഈ 3 ml എന്ന് പറഞ്ഞാൽ 3 ml എടുക്കാവും. അപ്പം നമ്മുടെ പിന്നെ എന്താണ് മുഞ്ഞയും എല്ലാം മൊത്തത്തിലങ്ങ് പോട്ടേന്ന് കരുതിയിട്ട് ഒരു 5 ml എടുത്തിട്ട് അങ്ങ് തളിക്കാമെന്ന് വിചാരിക്കരുത്. മൊത്തത്തിൽ നമ്മുടെ ചെടി വാടിപ്പോട്ട്. പിന്നെ എന്നെയൊന്നും പറഞ്ഞേക്കരുതേ. പിന്നെ കണക്ക് കണക്ക് പോലായിരിക്കണം. 3 ml എന്ന് പറഞ്ഞാൽ 3 ml തന്നെ എടുക്കുക. അത് ഇച്ചിരി താന്നിരുന്നാലും കുഴപ്പമില്ല. ഇനിയൊരു മാജിക്കും കൊണ്ട് വന്നു ഞങ്ങളുടെ ചെടിയെല്ലാം പോയി എന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. ഇത് പക്ഷേ നല്ല ഗുണം എനിക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിപ്പോൾ ഞാൻ വേണ്ട ഈ 5:30-2:30 ഇടയ്ക്ക് ആയോ മരുന്ന്? ചൂട് വേണം? മതി മതി. അപ്പോൾ ഒരു സ്വല്പം താന്നിരുന്നാലും കുഴപ്പമില്ല അല്ലേ. അപ്പം എങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് നമ്മുടെ സ്പ്രേയറിനകത്തോട്ട് ഒഴിക്കാം. ഇതിനകത്തോട്ട് ഇനി 1 ലിറ്റർ വെള്ളം ഒഴിക്കണം. 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചെടികളിൽ ഇലയുടെ അടിയിലും മുകളിലോട്ടൊക്കെ തളിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ ഉടനെ അങ്ങ് അടച്ചു വെച്ചേക്കുക. അതിൻ്റെ സ്മെല്ലോ ഒന്നും പോവണ്ട. ഇത് വൈകുന്നേരത്തെ സമയത്ത് വേണം നമ്മൾ നമ്മുടെ ചെടികളിലൊക്കെ തളിക്കാൻ. അപ്പം രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറേ നേരം അതിനകത്ത് ഇത് പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ഈ കീടങ്ങൾക്കൊക്കെ ചത്തുപോകാനുള്ള സമയം നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പം നമുക്കതിനകത്ത് വെള്ളം ഒഴിച്ചുകൊണ്ട് വരാം. അപ്പം നമ്മുടെ മരുന്നിനകത്ത് ഒഴിച്ചിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അടയ്ക്കുക. എന്നിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് നമുക്ക് ചെടിക്കകത്തോട്ട് കൊണ്ടൊന്ന് ഒഴിക്കാം. ഇനി നല്ല രീതിയിൽ മുരടിച്ച് നിൽക്കുന്നതും വെള്ളീച്ചയുള്ളതും മുഞ്ഞയുള്ളതുമായ എല്ലാ ചെടികൾക്കും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ല തഴപ്പോടുകൂടി വരുന്നുണ്ടോ. ഒറ്റ കൊമ്പായിട്ട് വരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതേപോലെ
ഒന്ന് നുള്ളി കൊടുത്താൽ നമ്മുടെ കറിവേപ്പിനൊക്കെ നമ്മൾ നുള്ളി കൊടുത്തില്ലേ അതേപോലെ ഇഷ്ടം പോലെ കൊമ്പുകളിനകത്തോട്ട് വന്നോളും. ഇപ്പോൾ എൻ്റെ അടിഭാഗത്ത് വെളിച്ചം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അടിഭാഗത്തോട്ട് അടിക്കാത്തത്. വലിയ കുഴപ്പമില്ല, ഇവിടെ ഒന്നും വെളിച്ചം ഇല്ല. എന്നാലും നമുക്ക് എല്ലാത്തിലും ഒന്ന് അടിച്ചു കൊടുത്തേക്കാം. ഇപ്പം കുരുടി നിൽക്കുന്നതായ പയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും നമ്മൾക്ക് ഇത് സ്പ്രേ ചെയ്യാം. തക്കാളിയിലൊക്കെ വെള്ളീച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, അതിനൊക്കെ നല്ലതാണ്. അപ്പം ഇതിനകത്ത് ഇപ്പം വെള്ളീച്ചയുടെ ശല്യം ഇല്ല, കുഴപ്പമില്ല. അപ്പം നമ്മൾ തക്കാളിയിലൊക്കെ വളമൊക്കെ ഇട്ടിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത വളപ്രയോഗം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, പച്ചച്ചാണകം ഉണ്ടെങ്കിൽ കലക്കി ഒഴിക്കാം. നമ്മുടെ കയ്യിലുള്ളതായ വളങ്ങളൊക്കെ ചേർക്കാം. വളരുന്നതിനനുസരിച്ച് ഇതിൻ്റെ കൊമ്പുകളൊക്കെ കെട്ടിക്കൊടുക്കണം. ഇതിൻ്റെ മൂന്ന് രീതിയിലുള്ള മൂന്ന് വളപ്രയോഗങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട് വളപ്രയോഗങ്ങൾ നമ്മൾ തക്കാളിയുടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ കോളിഫ്ലവർ, ക്യാബേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ അതിൻ്റെ ലിങ്ക് ഒന്ന് കണ്ടു നോക്കുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇട്ടിരിക്കുന്നതായിരിക്കും, നിങ്ങൾ കണ്ടു നോക്കിയിരുന്നാൽ മതി. അപ്പം നമ്മുടെ തക്കാളിക്കുട്ടികളൊക്കെ നല്ല ആരോഗ്യ സാമ്യങ്ങളായിട്ട് വളർന്നു വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എന്നാണ് ചേച്ചി ആദ്യത്തെ തക്കാളി ഒന്ന് പഴുത്ത് കാണുന്നുള്ളത്. ആദ്യത്തെ തക്കാളി ഒന്ന് പഴുത്ത് കിട്ടാനായിട്ട് കുറച്ച് താമസം നേരിടും. ആദ്യത്തെ ഒന്ന് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ചടചടേന്ന് പഴുത്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണോ ഈ തക്കാളി പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പഴുക്കുന്നത്. ഇന്നിപ്പം നമ്മുടെ ഒരു അടിപൊളി പടവലമാണിത്, നാഗപടവല. നമ്മുടെ പി ആർ എസിലെ പ്രിയ അയച്ചു തന്ന വിത്തായിരുന്നു. അപ്പം നമുക്ക് ഒരെണ്ണ ഇതിനകത്ത് പിടിച്ചുള്ളൂ കേട്ടോ. പിന്നെ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്, അതെല്ലാം കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം നമുക്ക് കിട്ടിയ ഒരെണ്ണം, അത് വിത്തിനെടുക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. എൻ്റെ നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന പടവലൊക്കെ വളരെ ചെറിയ പടവലമായിരുന്നു, പക്ഷെ അത് കുറേയൊക്കെ പിടിച്ചായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ പ്രിയ കുട്ടിക്ക് ഒരുപാട് താങ്ക്സ് നമുക്ക് ഒരു വിത്തൊക്കെ അയച്ചു തന്നേന്. അപ്പം നമ്മുടെ വള്ളിച്ചീരയൊക്കെ നല്ലതുപോലെ പടർന്ന് പന്തലിലോട്ട് കയറാൻ തുടങ്ങി. നല്ല രസമാണ് കാണാൻ, നല്ല ചുമന്ന തണ്ടും നല്ല പച്ച ഇലയായിട്ട്. ഞാൻ ഇത് വെച്ച് ബജി ഉണ്ടാക്കാമെന്നൊക്കെ കുറേ പേര് കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു പ്രത്യേക രസമുണ്ട് കാണാനല്ലേ. ഒരല മതി, ഒരു തോരൻ. ചുമന്ന തണ്ടും അല്ല, ചുമന്ന അല്ലല്ലോ ഇത്. എന്താ തണ്ടിന്റെ നിറം? ഒരു മെറൂൺ കളർ, ഒരു മെറൂൺ ഡാർക്ക് പിങ്ക് പോലെ. കൊള്ളാം, നല്ല രസമുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നല്ല മിടുക്കി കുട്ടികളായിട്ട് വളർന്നു വരുന്നുണ്ട്, കണ്ടില്ലേ. നിൽക്കുന്ന നല്ല സുന്ദരി കുട്ടിയായിട്ട് അടിപൊളി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നല്ല ഒരു എന്തുണ്ടാക്കിയായിരുന്നു, കോളിഫ്ലവർ മഞ്ചൂരി. മഞ്ചൂരി പേരൊക്കെ അങ്ങ് മറന്നുപോയി. അപ്പോൾ ഇതിനകത്ത് പഴുത്ത് വരുന്നതായ ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറിച്ച് മാറ്റിക്കളയണം. ഇങ്ങനെ അടർത്തി മാറ്റിയാൽ കളഞ്ഞേക്കണം. അപ്പം എല്ലാം നമുക്ക് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. അപ്പം ഈ ക്യാബേജൊക്കെ നമുക്ക് പരുവായിട്ട് ആയെന്ന് തോന്നുന്നു അല്ലേ. ഇതൊക്കെ നല്ല പരുവായിട്ടുണ്ട്, ഓരം വയ്ക്കാനിപ്പോൾ അവസാനത്തെ ഇല പോലെ വന്നു കഴിഞ്ഞു. ഇത് കെട്ടി വയ്ക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ശരിക്കും ടെറസിൽ വെയിലത്ത് തന്നെയാണ് ഇത് നിൽക്കുന്നത്. ഒരു മൂന്ന് നേരമെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഇവർ ആകെ വാടി തളർന്ന് നിൽക്കും. നിങ്ങളും ഇതേപോലെ എല്ലാം ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് നല്ലതുപോലെ പച്ചക്കറികളൊക്കെ ഉണ്ടാകുന്നതായിരിക്കാം. നല്ല ചൂടൊക്കെയാണ്, നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക, കയറിയെടുക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മാജിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃഷിയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം എല്ലാവരും കൃഷി ചെയ്യണം, വിഷമില്ലാത്ത പച്ചക്കറികൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനി സ്ലൈസ് ലൈക്ക് ചെയ്ത് വിടുക. നന്ദി, നമസ്കാരം.